തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാരം മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് ആദരം അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബിദിനുണ്ട്. ബിദിൻ, ക്ഷമിക്കണം, കൃഷ്ണമോഹനുണ്ട് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ പറയും. ശാലിനി, ഇപ്പോൾ വീട്ടിലെ ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഇന്നലെ വൈകിട്ടാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന തോമസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആദ്യം കൊണ്ടുവന്നത് തോമസും സഹോദരനുമൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി പണി പൂർത്തിയാക്കിയ വീട്ടിലേക്കായിരുന്നു. അതിനുശേഷമായിരുന്നു കുടുംബ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇന്ന് രാവിലെയും ഒക്കെ പൊതുദർശനം തുടരുകയായിരുന്നു. നിരവധി ആളുകൾ, സാംസ്കാരിക സാമൂഹിക ആളുകൾ അടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി. അതിനുശേഷം ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇനി ദേവാലയത്തിലേക്ക് ഈ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുപോവുകയാണ്. മകളും ഭാര്യയും അടക്കമുള്ള കുടുംബത്തിന്റെ കൂട്ടത്തിൽ പങ്കുചേർന്ന നിരവധി ആളുകൾ അവരെ ആശ്വസിപ്പിക്കാനായി എത്തി. ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ കൂടിയായിരുന്നു തോമസ് യുമൻ. അധികാലമായിട്ടില്ല പ്രവാസ ജീവിതത്തിലേക്ക് പോയത്. അദ്ദേഹം അവരെ എത്തി വീടിനൊക്കെ നോക്കി സ്വന്തമായ രീതിയിൽ നല്ലൊരു വീട് മറ്റാഗ്രഹങ്ങളൊക്കെ ആയി പോയ ചെറുപ്പക്കാരനാണ്. പക്ഷേ ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് 37 വയസ്സ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ NBTC കമ്പനിയുടെ കൂടി നാട്ടുകാരൻ, ആ നാട്ട് അപ്പർകുട്ടാടൻ മേഖലയിലുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായ അലക്സാണ്ടർക്കുമുള്ള ആളുകളെ കൂടി നമ്മൾ ഈ സംസ്കാര ചടങ്ങുകളിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തുന്ന കാഴ്ച കണ്ടു. അങ്ങനെ നിരവധി ആളുകൾ ഈ തോമസ് ഹ്യൂമന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തേ 2:00 കൂടി ഈ പള്ളിയിൽ എത്തിച്ച ശേഷം അവരെയാകും അന്ത്യകർമ്മങ്ങൾ നടക്കുക.